എൻ്റെ പേര് ഗഫൂർ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്. എനിക്ക് ഖുറാൻ്റെ അകത്തുനിന്നാണ് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഖുറാൻ വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ, അതൊരു പക്ഷെ എൻ്റെ ദൈവസങ്കല്പം ഒരുപാട് ഉയർന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ അത്രത്തോളം മനസ്സിലാക്കുന്നതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ എനിക്ക് സംശയമുണ്ടായ ഒരുപാട് സംശയങ്ങൾ ഒരു സംശയം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഖുറാൻ അൽ ബക്രയിൽ അള്ളാഹു പറയുന്നു, ഒരു ഉദാഹരണം പറയുന്നു, സത്യനിഷേധികളെ കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത്, വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ച വെക്കുന്നവനോടാകുന്നു എന്ന്. അവർ അന്തരും മൂകരുമാണ്, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ഇതിൽ ഒച്ച വെക്കുന്നവരോടാണ് എന്നാണ് ഉപമിച്ചത്. വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോടാണ് എന്നല്ല, ജന്തുവിനോട് ഒച്ച വെക്കുന്നവനോടാണ് എന്ന്. ഈ ഒച്ച വെക്കുന്നവനാണോ, പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ അവർ പിന്നെ അന്തരും മൂകരുമാണ്, ആരാണ് അവർ ആ ചിന്തിച്ച് പിന്നെ ഒച്ച വെക്കുന്നവനോ? ഇതൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും. ഇതൊരു മനുഷ്യൻ്റെ വാക്കുകളാണെന്ന് എന്നെ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഖുറാൻ വായിച്ചപ്പോഴൊക്കെ എനിക്ക് ദൈവികമായിട്ട് ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഒക്കെ മാനുഷികമാണ്, ഒന്നുകിൽ അതിമാനുഷികമാണ് എന്നാണ് മനസ്സിലായത്. വിശദീകരിക്കാം. ഖുറാൻ വായിച്ചപ്പോൾ അത് മാനുഷികമാണ് എന്ന് മനസ്സിലായതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ സത്യനിഷേധികളെ ഉപമിച്ച കാര്യമാണ്. സത്യനിഷേധികളെ ഉപമിച്ചത് വിളിയും തെളിയുമില്ലാത്ത ജന്തുക്കളോട് ഒച്ച വെക്കുന്നവനെ പോലെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഗഫൂറിൻ്റെ നിരീക്ഷണ പ്രകാരം ജന്തുക്കളോടാണ് ഉപമിച്ചതെങ്കിൽ കുറച്ചുകൂടി അർത്ഥവത്താകുമായിരുന്നു എന്നാണ്. തീർച്ചയായും നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിനപ്പുറത്ത് ചിന്തിക്കുവാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യം മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ അതിമാനുഷികമാണ് ഖുർആനെന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ദൈവികമാണ് ഖുർആനെന്ന് എത്തേണ്ട കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ, സത്യനിഷേധികളിൽ ഒരുപാട് തരം ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന സത്യനിഷേധികളിൽപ്പെട്ട കണ്ണും കാതും ശ്രദ്ധിക്കാതെ ജന്തുക്കളെപ്പോലെയായി തീരുന്ന ആളുകളെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ എന്ന്. അഥവാ കണ്ണോ കാതോ ഹൃദയമോ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അത്തരം മനസ്സുപയോഗപ്പെടുത്താത്ത ചിന്തിക്കാത്ത ആളുകൾ, അതൊരു തരം. മറ്റൊരു തരം സത്യനിഷേധികൾ. ആ നിഷേധികൾ എന്താണ്, അവർ എപ്പോഴും ശബ്ദം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ എന്താണ് ചുറ്റും നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധമല്ല അവർ, അവർക്ക് ആ ചുറ്റുപാടും നടക്കുന്ന വർത്തമാനങ്ങളോ ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളോ അതിനനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും ബോധമില്ലാതെ അവർ പറയുന്നത് എന്ന രൂപത്തിൽ, അവരുടെ ദൗത്യം എന്നുള്ള രൂപത്തിൽ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് സത്യത്തിൽ യുക്തിവാദികളോടെല്ലാം ഉപമിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഖുർആനിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വചനങ്ങളെ തോന്നിയിട്ടുള്ളത്. കാരണം ലോകം ഒരുപാട് മാറുന്നു, ലോകത്തിൻ്റെ ഗതി മാറുന്നു. തങ്ങൾ പറഞ്ഞ ആശയങ്ങളിൽ ഒന്നുമല്ല ലോകം എന്നുള്ള വസ്തുത പോലും മനസ്സിലാക്കാതെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ. അവരുടെ ശബ്ദം യഥാർത്ഥത്തിൽ കാലത്തിനോ സമൂഹത്തിനോ ഉപയോഗപ്പെടുന്നതാണോ എന്നോ അതിന് പര്യാപ്തമായതാണോ എന്നൊന്നും പരിശോധിക്കാനോ ചിന്തിക്കുവാനോ തയ്യാറാകാതെ ശബ്ദകോലാഹലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യനിഷേധികളിലെ പല തരത്തിലുള്ള ആളുകളെ പല രംഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പല രൂപങ്ങളിൽ ഉപമിക്കുന്നത് കാണാൻ കഴിയും. ഖുർആനിൽ ബഹ്റയിൽ തന്നെ ഉപമാലങ്കാരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അത് ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത്ഭുതകരമായ ഇത്തരം സംഗതികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ സുഹൃത്ത് ഒന്നുകൂടി മനസ്സിരുത്തി പരിശോധിച്ചാൽ അത് കൃത്യമാകും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അക്ബർ സാഹിബ് വളരെ വ്യാഖ്യാനിച്ചു അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നത് സത്യനിഷേധികളെ ഉപമിക്കാവുന്നത്,